Texas today brought to you by Get the lunch you really want with the Loco Lunchbox. Your choice of gordita, burrito, quesadilla, or tacos with chips, rice, and beans cup, and a churro from El Pollo Loco. സ്റ്റുഡിയോക്ക് സ്വാഗതം ഒറിയൻ സംസ്ഥാനത്ത് ഡെൽറ്റ വേരിയന്റിന്റെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കുന്നതിന് ഗവർണർ കേറ്റ് ബ്രൌൺ പൊതുസ്ഥലങ്ങളിലും മാസ്ക് നിർബന്ധമാക്കി ഉത്തരവിറക്കി ഓഗസ്റ്റ് ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരും വാക്സിനേറ്റ് ചെയ്തവർക്കും ഇത് ബാധകമാണെന്ന് ഗവർണറുടെ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നു കോവിഡിനെ തടയുന്നത് ഏറ്റവും ഫലപ്രദമായ മാർഗമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയാണെന്നും ഗവർണർ പറയുന്നു കഴിഞ്ഞ വർഷം കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിക്കുന്ന രോഗികളെക്കാൾ കൂടുതൽ സാധ്യത ഇപ്പോൾ വ്യാപിച്ചിരിക്കുന്ന ഡെൽറ്റ വേരിയൻറ്റിനാണെന്ന് സംസ്ഥാന ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ഡീൻസൈഡ് ഡിജൻറ്റർ പറയുന്നു നാസാദ്വാരത്തിലൂടെയും എളുപ്പം ഡെൽറ്റ വേരിയന്റ് വ്യാപിക്കുമെന്നും ഡോക്ടർ പറഞ്ഞു പുറത്ത് മാസ്ക് ധരിക്കണമെന്നതും നിർബന്ധമാണെങ്കിലും കുടുംബാംഗങ്ങൾ ഒത്തുചേരുമ്പോൾ മാസ്ക് ധരിക്കണമെന്ന നിർബന്ധം ഒഴിവാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിക്കുന്നവരുടെയും ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണെന്നും മാസ്കും വാക്സിനേഷനും മാത്രമേ ഇതിനൊരു എന്നും ഗവർണർ പറയുന്നു വാക്സിനേറ്റ് ചെയ്യാത്തവർ ഉടനെ വാക്സിനേറ്റ് ചെയ്യണമെന്നും അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്നും ഗവർണർ ബ്രൗൺ പറഞ്ഞു മിഷിഗൺ ഗവർണർ ഗ്രച്ചൻ വിറ്റ്മെറയെ തട്ടിക്കൊണ്ടുപോകുന്നതിന് ഗൂഢാലോചന നടത്തിയ കേസിൽ പ്രതിയായ ഇരുപത്തി അഞ്ച് വയസ്സുകാരൻ ടൈ ഗാർബിന് ആറു വർഷത്തെ ജയിൽ ശിക്ഷ യു എസ് ഡിസ്ട്രിക്ട് ജഡ്ജി റോബർട്ട് ജോൺകർ ആണ് ശിക്ഷ വിധിച്ചത് ഒരു ഡസണിലധികം പേർ പ്രതികളായുള്ള ഈ ഗൂഢാലോചനയിൽ പേർ കുറ്റം നിഷേധിച്ചിരുന്നു അവരുടെ വിചാരണ ഒക്ടോബറിൽ ആരംഭിക്കും ടൈ ഗാർബിന് എഴുപത്തിയഞ്ച് മാസത്തെ തടവും മൂന്ന് വർഷത്തേക്ക് നല്ല നടപ്പും ഇരുപത്തി അയ്യായിരം ഡോളർ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് എയർപ്ലെയിൻ മെക്കാനിക്കാണ് ടൈ ഗാർബിൻ വിധി പ്രസ്താവിച്ച ഉടനെ ഗവർണറോടും കുടുംബാംഗങ്ങളോടും ചെയ്ത തെറ്റിന് മാപ്പ് അപേക്ഷിക്കുന്നുവെന്ന് പ്രതി കോടതിയിൽ പറഞ്ഞു ഞാൻ എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും പ്രതി പറയുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ഗൂഢാലോചനയിൽ രണ്ടായിരം ഒക്ടോബർ എട്ടിന് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിലാണ് പതിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്തത് ഇതിൽ പേർ ിറ്ററി മിലിട്ടറിയ ഗ്രൂപ്പിലെ അംഗങ്ങളുമാണ് കോവിഡ് നയൻറ്റീൻ ആരംഭത്തിൽ ഗവർണർ സ്വീകരിച്ച അടിയന്തര നടപടികളെ തുടർന്ന് അവർക്ക് ലഭിച്ച അംഗീകാരവും സംസ്ഥാനത്ത് ലോക്ഡൌൺ പ്രഖ്യാപിച്ചതും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു സായുധരായ പ്രതിഷേധക്കാർ ഏപ്രിൽ മുപ്പതിന് മെഷീഗൺ സംസ്ഥാനത്തെ തലസ്ഥാനത്തേക്ക് ഇരച്ചുകയറുകയും ചെയ്തിരുന്നു ഇവരുടെ ഉയർച്ചയിൽ വിരളി പിടിച്ച് ചിലരാണ് തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്തത് ഉദരത്തിൽ വളരുന്ന ശിശുവിന് ആപത്തുണ്ടാകുമോ എന്ന ഭയത്താൽ കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നത് നീട്ടിവെച്ച നഴ്സായ മാതാവും കുഞ്ഞും ഒടുവിൽ കോവിഡ് ബാധിച്ച് മരിച്ചു ഹേലി റിച്ചാർഡ്സണും ഗർഭസ്ഥ ശിശുവുമാണ് കോവിഡിന് കീഴടങ്ങിയത് കോവിഡിനെ തുടർന്ന് ഹേലിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സയിലിരിക്കെ ഓഗസ്റ്റ് പതിനെട്ടിന് കുഞ്ഞും രണ്ട് ദിവസത്തിന് ശേഷം മാതാവ് മരിക്കുകയായിരുന്നു ഫ്ലോറിഡ പെൻസക്കോള അസെൻഷ്യൻ സെക്രഡ് ഹാർട്ട് ആശുപത്രിയിലെ നഴ്സായിരുന്നു ഹേലി ഇവരും ഭർത്താവും രണ്ടു വയസ്സുള്ള മകളും ഒരുമിച്ച് അലബാമയിലാണ് താമസിച്ചിരുന്നത് ജൂലൈ ഒടുവിലാണ് ഹേലിക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് വാക്സിൻ സ്വീകരിക്കുന്നത് ഗർഭസ്ഥ ശിശുവിന് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന ഭയമാണ് ഇവരെ വാക്സിൻ സ്വീകരിക്കുന്നതിൽ നിന്നും വിലക്കിയതെന്ന് ഭർത്താവ് റിച്ചാർഡ്സൺ പറയുന്നു കോവിഡ് വന്നെങ്കിലും വീട്ടിൽ കഴിഞ്ഞിരുന്ന ഇവർക്ക് ഹൃദയമെടുപ്പ് വർദ്ധിക്കുകയും അലബാമ മൊബൈൽ യു എസ് എ ഹെൽത്ത് മെയർ ആശുപത്രി ഐ സുൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു നൽകാനാകുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ചികിത്സ നൽകിയെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കാനായില്ല ഈ അനുഭവം ആർക്കും ഉണ്ടാകരുതെന്നും ഗർഭസ്ഥാവസ്ഥയിലും വാക്സിൻ സ്വീകരിക്കുന്നതിൽ അപാകതയില്ലെന്ന് ഭർത്താവ് പറയുന്നു കാബൂളിൽ വിമാനത്താവളത്തിന് പുറത്ത് ഇരട്ട സ്ഫോടനങ്ങളുണ്ടായെന്ന് പെൻറ്റഗൺ സ്ഥിരീകരിച്ചു പാശ്ചാത്യ സർക്കാരുകൾ ഇവിടെ സുരക്ഷാ ഭീഷണിയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് സ്ഫോടനം നടന്നത് യു എസ് പൗരന്മാർക്കോ സേനാംഗങ്ങൾക്കോ പരിക്കുകളില്ല ഈ മാസം ആദ്യം നഗരം താലിബാൻ ഏറ്റെടുത്തതിനു ശേഷം ആയിരക്കണക്കിന് അഫ്ഗാൻ പൗരന്മാരും വിദേശ പൗരന്മാരും വിമാനത്താവളത്തിലേക്ക് പലായനത്തിനായി എത്തിയിരുന്നു വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായ ആബിഗേറ്റിന് സമീപമാണ് സ്ഫോടനം നടന്നത് വിമാനത്താവളത്തിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് കാബൂളിലെ യു എംബസി പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി ആബിഗേറ്റ് ഈസ്റ്റ് ഗേറ്റ് നോർത്ത് ഗേറ്റ് പ്രവേശന കവാടങ്ങളിൽ ഉള്ള അമേരിക്കക്കാരോട് ഉടൻ ഇവിടം വിട്ടു പോകാൻ ആവശ്യപ്പെട്ടു എന്താണ് വിമാനത്താവളത്തിലെ സ്ഥിതിയെന്ന് ഇപ്പോൾ വെളിപ്പെടുത്താൻ ആകില്ലെന്ന യു എസ് സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നു എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് വ്യക്തമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ജനക്കൂട്ടം ഗേറ്റിൽ തടിച്ചു കൂടിയിരുന്നു വിദേശ സൈനികരെ രേഖകൾ കാണിക്കാൻ ബന്ധുവിനോടൊപ്പം വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്ത ഭാരത് എന്ന യുവാവ് പറയുന്നത് നാലോ അഞ്ചോ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് എല്ലാവരും നിലത്ത് വീണെന്നും വിദേശ സൈനികർ വെടിവെയ്ക്കാൻ തുടങ്ങിയെന്നും എല്ലായിടത്തും മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പറയുന്നു ടുഡേ അവസാനിക്കുന്നു ദുരന്തമായി മാറിയ അഫ്ഗാനിൽ നിന്നുള്ള യു എസ് സൈനിക പിൻമാറ്റത്തെ ചൊല്ലി പ്രസിഡന്റ് ജോ ബൈഡനെതിരെ രൂക്ഷ പ്രതികരണവുമായി മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബൈഡൻ ആയിരക്കണക്കിന് അമേരിക്കക്കാരെ ഇസ്ലാമിക തീവ്രവാദികൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണെന്നും ഇത് അഫ്ഗാനിലെ യു എസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടാണെന്നും ട്രംപ് പറഞ്ഞു സമ്പദ്ഘടന തകർത്തും ക്രിമിനലുകൾക്ക് മയക്കുമരുന്ന് കടത്തുകാർക്കും നിയമവിരുദ്ധ കുടിയേറ്റക്കാർക്കും അതിർത്തികൾ പരക്കെ തുറന്നു നൽകിയിട്ടും രാജ്യത്ത് സ്ഥിതിവിശേഷം ദുസ്സഹമായി ഇരിക്കുകയാണെന്നും ട്രംപ് ആരോപിച്ചു ചരിത്രത്തിലെ ഏറ്റവും സുരക്ഷിത അതിർത്തി സൃഷ്ടിച്ചത് താനാണെന്നും ബൈഡൻ ഇതുവരെ ചെയ്തത് ഏറ്റവും വലിയൊരു ദുരന്തം വരുത്തിവെക്കുകയാണെന്നും ട്രംപ് പറയുന്നു അമേരിക്ക അഫ്ഗാനിൽ നിന്ന് ഒഴിപ്പിച്ച ഇരുപത്തിയാറായിരം പേരിൽ വെറും നാലായിരം പേർ മാത്രമാണ് അമേരിക്കക്കാരെന്ന് ട്രംപ് രണ്ട് ദിവസം ആരോപണം ഉന്നയിച്ചിരുന്നു ആയിരക്കണക്കിന് തീവ്രവാദികളെയാണ് അഫ്ഗാനിൽ നിന്നെടുത്ത് അയൽരാജ്യങ്ങളിലും ലോകത്ത് പലയിടത്തും വിമാനത്തിൽ കൊണ്ടുപോയി ഇറക്കിയെന്നും ആരോപിച്ചിരുന്നു ഇത് ദുരന്തപൂർണ്ണമായ പരാജയമാണ് അമേരിക്കയിലേക്ക് ജോ ബൈഡൻ എത്ര തീവ്രവാദികളെ കൊണ്ടുവരുമെന്ന് നമുക്കറിയില്ല ട്രംപ് ചൊവ്വാഴ്ച പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു get the lunch you really want with the local lunchbox your choice of gordita burrito quesadilla or tacos with chips rice and beans cup and a churro from el pollo loco